നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് 5th November ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് നമ്മുടെ സോഫ്റ്റിൻ്റെ സഹായത്തോടെ എങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി പിക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കോൺടാക്ട് ലൈവ് ഡെമോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ ഇൻട്രാഡെ പെർഫോമൻസ് ആണ്. ഞാൻ എടുത്തിരുന്ന വോൾട്ടാസ് ആണ്. മാർക്കറ്റ് റേറ്റാണ് ഈ റൺ ചെയ്യുന്നത് 1654. അപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും അതിൻ്റെ റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ഇതിനകത്ത് ഡിസ്പ്ലേ വരും. പിന്നെ അത് കാണാൻ പറ്റിയൊരു റെഡ് ഡൗൺ ആരോ അത് സെല്ല് ചെയ്യണം. അതുപോലെ ഗ്രീൻ കളറിൽ വരുന്ന ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അതായത് സോഫ്റ്റ് സിഗ്നൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ തരും. സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരാം. അലേർട്ടും വരും, സൗണ്ടും കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ അലേർട്ട് മെസ്സേജിനകത്തും ഏറ്റവും മികളത്തെ ഡാഷ്ബോർഡിനകത്തും സോഫ്റ്റ് അതിൻ്റെ എൻട്രി പോയിന്റ് ഡിസ്പ്ലേ ആക്കി തരും. വോൾട്ടാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വന്നിരിക്കുന്ന ഒറ്റ എൻട്രിയാണ്. അത് സെൽ സിഗ്നൽ വന്നിരിക്കുന്ന 1659/10 രാവിലെ ട്രേഡ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ സിഗ്നൽസ് വരുമ്പോഴത്തേക്കും സോഫ്റ്റ് നോട്ടിഫിക്കേഷൻ തരും, ആ സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ഉടനെ കയറി ട്രേഡ്, നമ്മളത് വന്ന ട്രേഡ് കൺഫേം ആണെന്നും കൂടെ ചെക്ക് ചെയ്യണം. ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനകത്ത് ആക്യുറസി പറയാൻ പറ്റുള്ളൂ. ഒരു 80-90% ആക്യുറസിനകത്ത് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. കൺഫർമേഷൻ എന്ന് വെച്ചാൽ രണ്ട് കൺഫർമേഷൻ ഉള്ളു. ഫസ്റ്റ് നമ്മൾ ആരോ വരണം. ഈ ഇപ്പോൾ സെൽ സിഗ്നലാണ് വരുന്നതെങ്കിൽ സെൽ സിഗ്നൽ വന്നതിന് ശേഷം ഏറ്റവും താഴത്തെ ഡാഷ്ബോർഡിനകത്ത് പ്രൈസ് ഇൻ സെൻസ് ഒന്ന് സോഫ്റ്റ് എഴുതി കാണിച്ചിരും. സെക്കൻഡ് കൺഫർമേഷൻ ആരോക്ക് താഴെ ബാർ ഉണ്ട്. നമുക്ക് ഓരോ ക്യാൻഡിൽസിലുമാണ് ഓരോ ബാർ താഴെ ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നത്. സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. അതായത് നമുക്ക് സിഗ്നൽ വന്ന ശേഷം മാത്രം ഈ രണ്ട് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഈ ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ് മാത്രമാണ്. ട്രേഡ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് ഓപ്ഷൻസിൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വോൾട്ടാസിൻ്റെ ഇപ്പോൾ സെൽ സിഗ്നൽ കൺഫേം ആണെങ്കിൽ എൻ്റെ പുട്ട് ഓപ്ഷൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ സിഗ്നൽ വരുമ്പോൾ തന്നെ ഏറ്റവും മുകളിലും ഡാഷ്ബോർഡും ഏറ്റവും താഴെ നിൽക്കേണ്ട ടാർഗറ്റ് ഉൾപ്പെടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരിക. 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് വരുന്ന ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്ന 11:30 ഇപ്പോൾ വന്നിട്ട് 12:30 ഏകദേശം 1 മണിക്കൂർ ആകുന്ന പഴുന്നറിയാപ്പ് വന്നതാണ്. ഇപ്പോൾ 12:30 3 ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ചെറുതായിട്ട് ഒന്ന് കയറുവാണ്. പക്ഷേ താഴത്തെ ബാറും പ്രൈസോണും ഓക്കെ ചെയ്തുകൊണ്ട് തന്നെ മേ ബി ഇനി ഒരു ഡൗൺ ട്രെൻഡ് ആണ് ചാൻസ്. ഈ റെഡ് സ്റ്റാർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് സപ്പോർട്ട് ലെവലാണ്. സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇനി മാർക്കറ്റ് അഗെയിൻ ഡൗണിലോട്ട് പോകും. റെഡ് വരുന്ന റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽസ് ആണ്. അപ്പം ഇത് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചിരുന്ന സിഗ്നൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ താഴെ താഴെ നമുക്ക് എക്സൽ ഷീറ്റ് പോലെ ഓരോന്ന് ആഡ് ചെയ്യുക, ടാബ് ആയിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുന്ന ഏതിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതിലാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതുകൂടാതെ നമ്മൾ ഇതിനകത്തൊരു സ്കാനറും കൂടെ തരുന്നുണ്ട്. സ്കാനർന്ന് വെച്ചാൽ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഒറ്റയ്ക്ക് അറിയാൻ പറ്റും ഏത് നമ്മൾ ഇതിന് ആഡ് ചെയ്യുന്നത്. നമ്മളിപ്പം സ്റ്റോക്കിൽ മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ മാർക്കറ്റ് വാച്ചിൽ സ്റ്റോക്കുകൾ മാത്രം ഇട്ടേച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഡെമോ സിസ്റ്റം ആണ്. നമുക്ക് ഒരുപാട് ഇതിനകത്ത് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാത്രമാണെങ്കിൽ ആ സ്റ്റോക്കുകൾ ഏത് ട്രെൻഡ് എന്നുള്ളത് ഒറ്റയ്ക്ക് നമുക്ക് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്കാനർ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സോഫ്റ്റിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.